പ്രൈസ്ലോഡ്. ഞാൻ പ്രിൻസ് ജോസഫ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴയ്ക്കടുത്ത് മീന്തുള്ളി എന്നൊരു സ്ഥലത്ത് അന്നാ ബ്ലസ്സി എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയുടെ വീട്ടിലാണുള്ളത്. ആ പ്രിയമകൾ ഇപ്പോൾ പ്ലസ് ടുവിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജന്മന ചില ശാരീരിക വൈകല്യങ്ങളാൽ പ്രയാസപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് ബെന്നി എന്നാണ്. ഞങ്ങൾ ചെറുപുഴയ്ക്കടുത്ത താമസിക്കുന്നത്. എനിക്കൊരു മോളുണ്ട്, അന്നാ ബ്ലസ്സി എന്നാണ് പേര്. അവള് ജന്മന സ്പൈനൽ കോർഡിന് കംപ്ലൈൻ്റ് ആയിട്ട് അനുയോജ്യമുള്ള ഒരു കുട്ടിയായിട്ടാണ് ജനിച്ചത്. മോൾക്ക് സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് നടക്കാൻ സാധിക്കുകയില്ല. ചെറുപ്പം തൊട്ടേ അവളെ സ്കൂളിൽ പോവാണെങ്കിൽ തന്നെ അവളെ അമ്മ എടുത്തുകൊണ്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇവർക്ക് മെയിനായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ അവർക്ക് യൂറിൻ കൺട്രോൾ ഇല്ല. മലവും മുമ്പും അത് കൺട്രോൾ ചെയ്തിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തനിയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളതിനൊരു പ്രത്യേകം ചില ഡയപ്പർ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ ദിവസവും സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. ഏകദേശം ഒരു 5-6 ഡയപ്പർ വേണം ഒരു ദിവസം. അപ്പം അമ്മ എപ്പോഴും സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഡയപ്പർ മാറ്റി കൊടുത്തിട്ടാണ് ഇത്രയും കാലം സ്കൂളിൽ പോയി വന്നുകൊണ്ടിരുന്നത്. മോൾ നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പറയുന്നത് കാലിനുള്ളൊരു മുറിവാണ്. ഇത് ജനിച്ചിട്ടൊരു 2 വയസ്സുള്ളപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് കാലിൻ്റെ അടിവസ്ഥയായിട്ടൊരു മുറിവുണ്ടായത്. വലിയ കാലം അത്രയും ഞങ്ങൾ ആശുപത്രി പോയി ഇത് ഡ്രസ് ചെയ്ത് കിട്ടും, നമ്മൾ സ്വന്തമായിട്ട് ഡ്രസ് ചെയ്ത് കിട്ടും, ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് വേദന ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ കാലിൻ്റെ ഉള്ളിലെ മുറിവ് പൾപ്പ് മുകളിലേക്ക് കയറി അസ്ഥിയിലേക്ക് വന്നു. അത് ഞങ്ങൾ ഈ വേദന ഇല്ലാത്തതിൻ്റെ ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. ഈയിടെ ഞങ്ങൾ കൂടുതൽ വേദന അവർക്ക് കുറച്ച് വരാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി ആണ് ആശുപത്രിയിൽ പോയത്. അങ്ങനെ ആശുപത്രിയിൽ പോയപ്പോഴാണ് പറഞ്ഞത് കാലിന് അസ്ഥിയിലേക്ക് പൾപ്പ് കയറിയിരിക്കുകയാണ്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല ചികിത്സ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അവളുടെ കാലിൽ മുമ്പോട്ട് കൊണ്ടുവാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി ഒരു വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഉള്ള ഇവളുടെ കാലിൽ നിന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന ആ വെള്ളം ഞങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു പൈപ്പ് വെച്ചിട്ടുണ്ട്. പൈപ്പ് വെച്ചിട്ട് അതിനൊരു മെഷീനിലേക്ക് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഈ മുറിവുകൾ ഉണങ്ങുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു ഈ മെഷീന് ഒരു ദിവസം 1000 രൂപ ഞങ്ങൾ വാടക കൊടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആരുടെങ്കിലുമൊക്കെ ആയിട്ടുള്ള സഹായങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കൊരു ഭവനം വേണം. ഇത്രയും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. ഞങ്ങൾക്കൊരു വാടക വീട്ടിലാണ്, ചെറിയൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വാടക വീട്ടിൽ വാടക കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടൊരു ചെറിയൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ മോളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് ഒരു ബാത്റൂമിൽ പോകാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ വീട് അപര്യാപ്തമാണ്. അപ്പോൾ ഒരു ചെറിയൊരു വീട് വേണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ. ഞങ്ങൾ ഈ ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഈ സഹചര്യം മോളെ എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എൻ്റെ പിതാവ് ബെന്നി വളരെ കൂലിപ്പണിയൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പാടിലാണ് കുഞ്ഞിനെ വളർത്തുന്നത്. അവളുടെ വിദ്യാഭ്യാസ ചെലവിനും അവളുടെ പ്രതിദിന ചെലവുകൾക്കും മരുന്നിനുമൊക്കെ ഒരുപാട് സാമ്പത്തികം ആവശ്യമാണ്. കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇവർക്ക് പറ്റുന്ന സഹായങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ആത്മീയ ദൃശ്യാനുഭവ രംഗത്ത് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. സുവിശേഷ മഹായോഗങ്ങൾ, ക്രൂസൈഡുകൾ, മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ തുടങ്ങി കുടുംബവിശേഷങ്ങൾ വരെ ലൈവ് ടെലികാസ്റ്റിലൂടെ ലോക മലയാളി സമൂഹങ്ങളിലേക്ക്. ക്രിസ്ത്യൻ ലൈവ് www.christianlive.com.